ബെന്നി ബെഹനാൻ കോൺഗ്രസിൻ്റെ സി യു സികളെ ഉപയോഗിച്ച് അംഗത്വ വിതരണം നടത്താനുള്ള ശ്രമത്തിനെതിരെയും അതിൽ രാഷ്ട്രീയക്കാരെ പങ്കാളികളാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ വലിയ വിമർശനം കെ പി സി സിയുടെ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു പിണറായി വിജയനോട് കളിക്കുന്നത് പോലെ എന്നോട് കളിക്കരുത് എന്നുവരെ കെ സുധാകരൻ ബെന്നി ബെഹനാനോട് കയർത്ത് സംസാരിച്ചു അതിന് മറുപടിയായി എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ എന്നാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വാർത്ത ചെയ്യാൻ തയ്യാറായില്ല പക്ഷേ അത്തരമൊരു വിമർശനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കെ സുധാകരൻ അത് ശരിവയ്ക്കുന്നുണ്ട് പക്ഷേ ബെന്നി ബെഹനാൻ ആരാ വിമർശിക്കാൻ എന്നുള്ള മട്ടാണ് സുധാകരൻ്റേത് ബെന്നി ബെഹനാനോട് ആദ്യമായിട്ടല്ല കെ സുധാകരൻ തിരിച്ച് കടുത്ത ഭാഷയിൽ മറുപടി നൽകുന്നത് നമുക്കറിയാം മോൺസൻ്റെ വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ജാഗ്രത കാട്ടണമായിരുന്നുവെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞപ്പോൾ ബെന്നി ബെഹനാന് മറുപടിയില്ല എന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ബെന്നി ബഹനാനം പോലുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് നിലപാട് സ്വീകരിച്ച കെ സുധാകരനെ നമ്മൾ കണ്ടു അന്ന് വളരെ രോഷത്തോടു കൂടി സംസാരിക്കുന്ന സുധാകരനെ നമ്മൾ കണ്ടു അതിൻ്റെ തുടർച്ചയായിട്ടാണിപ്പോഴും കടല് കണ്ടവനാണു താൻ സി പി എമ്മുകാർ ചുറ്റും നിന്ന് ബോംബ് വർഷിച്ചിട്ടും പതരാത്തവനാണ് ആ എന്നെ വെറും തോടുകളായിട്ടുള്ള ആളുകൾ പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് സുധാകരൻ പരസ്യമായി പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് കൃത്യമല്ലേ പണി ഇങ്ങോട്ട് വേണ്ട എന്നുള്ളത് തന്നെയാണ് അതായത് പോരിനാണെങ്കിൽ പോരിനു തന്നെ എന്നുള്ള സന്ദേശം കെ സുധാകരൻ നൽകുകയാണ് കോൺഗ്രസിൽ ഈ ജനറൽ സെക്രട്ടറിമാരെ കൂടി തീരുമാനിച്ചു കഴിഞ്ഞതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുന്നു ഗ്രൂപ്പുകളൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് എന്ന് തോന്നിയിരുന്ന ഇടത്ത് നിന്നാണ് നിർവാഹക സമിതി യോഗത്തിലുണ്ടായ വിമർശനത്തിൻ്റെ പേരിൽ പരസ്യമായി തന്നെ അതിനെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് കെ സുധാകരൻ രംഗത്തെത്തുന്നത് ഇതൊക്കെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്ക് ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല സുധാകരൻ്റെ കേഡറിസം ഇങ്ങനെയൊക്കെയാണ് അകത്ത് നടന്നതിനെ ശരി വയ്ക്കുന്നു ആ ശരിവെച്ചിട്ട് അവരെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം നടത്തുന്നു അതുമാത്രമല്ല സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇനി ഡി സി സി പുനഃസംഘടനകൾ നടത്തരുത് എന്ന നിലപാട് ഉയർത്തിയ ഒരു കൂട്ടം ആളുകളെയും സുധാകരൻ അങ്ങ് വളരെ ചെറുതാക്കുന്നുണ്ടായിരുന്നു മൂന്നോ നാലോ പേർ അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് സുധാകരൻ പറയുന്നത് പതിനാല് ഡി സി സി പ്രസിഡന്റുമാർ തന്നോടൊപ്പം ഉണ്ട് എന്ന് സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് പുനഃസംഘടിപ്പിക്കപ്പെട്ട കമ്മിറ്റിയിൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളാണുള്ളത് അതുകൊണ്ട് അവിടെ ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾ കിടന്ന് ബഹളം വെച്ചാൽ അത് നടക്കില്ല എന്ന് സുധാകരൻ പറയുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസിൽ ഈ ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡൻ്റുമാരെയും നിയോഗിച്ചപ്പോൾ ഒരു പരസ്യമായ പൊട്ടിത്തെറി എങ്ങും ഉണ്ടായില്ല എങ്കിൽ പോലും സംഘടനയ്ക്കുള്ളിൽ പുകയുന്നത് ഒരു വലിയ അഗ്നിപർവ്വതമാണ് എന്ന് അങ്ങനെ ഒന്നുണ്ട് എന്ന് അത് വെറും പുകച്ചിലല്ല പൊട്ടിത്തെറിയുടെ വക്കിൽ തന്നെയാണ് എന്ന് കെ സുധാകരൻ തന്നെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ കൂടി ഇനി സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നാലും ഈ പറയുന്ന കെ പി സി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡന്റുമാരും തങ്ങളോടൊപ്പമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പരമാവധി തങ്ങളുടെ ആളുകളെ സ്ഥാനമാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സംഘടനാ തെരഞ്ഞെടുപ്പ് വഴി ഒരു ആത്മവിശ്വാസവും സുധാകരപക്ഷത്തിനുണ്ട് മറുവശത്ത് എയും അയ്യും ഒരുമിച്ചു നിന്നാൽ പോലും അതിനെ അതിജീവിക്കാനുള്ള കരുത്തു നേടിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയോടുകൂടിയാണ് സുധാകരൻ ഈ പരസ്യമായ വെല്ലുവിളിക്ക് തയ്യാറാകുന്നത് ഇപ്പോൾ ബെന്നി ബെഹനാനെ തോടിനോട് ഉപമിക്കുന്നതൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു തോട് വിചാരിച്ചാൽ കടൽ കണ്ടിട്ട് പേടിക്കാത്ത സുധാകരനെ എന്തു ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് ചാടേണ്ടതില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് മൂലക്കിരുത്തിയാൽ മൂലയ്ക്ക് കൊള്ളണം എന്ന ആ സന്ദേശം അരക്കിട്ടുറപ്പിക്കുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത്